റിമാൻഡ് പ്രതി ജയിലുണിൽ വെച്ച് മരിച്ചതോടെ വിവാദത്തിലായ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ കൂട്ടസ്ഥലം മാറ്റം വന്നേക്കും. സൂപ്രണ്ട് അടക്കം മുഴുവൻ ജീവനക്കാരെയും മാറ്റാൻ ജയിൽ വകുപ്പ് തീരുമാനിച്ചതായിട്ടാണ് വിവരം. ഇത് സംബന്ധിച്ച ഉത്തരവ് വൈകാതെ ഇറങ്ങും. ഇക്കഴിഞ്ഞ മാർച്ചിൽ റിമാൻഡ് പ്രതിയായിരുന്ന കുമരകം സ്വദേശി ജേക്കബ് ജയിലിനുള്ളിൽ വെച്ച് മരിച്ചതോടെയാണ് മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിൽ വീണ്ടും വിവാദങ്ങളിൽ ഇടം പിടിച്ചത്. ഇതേ തുടർന്ന് ദക്ഷിണ മേഖല ജയിൽ DIG എസ് സന്തോഷ് കുമാർ അന്വേഷണം നടത്തി പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സൂപ്രണ്ടും 14 വാർഡന്മാരുമടക്കം മുഴുവൻ പേരെയും സ്ഥലം മാറ്റാനുള്ള തീരുമാനം. ഇത് സംബന്ധിച്ച ഉത്തരവ് ഈ ആഴ്ച തന്നെ ഉണ്ടായേക്കും. മുൻപ് ഇതേ ജയിലിൽ സൂപ്രണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ കൊടുക്കാനായി ജീവനക്കാർ തന്നെ ഒരു പ്രതിയെ ജയിൽ ചാടാൻ സഹായിച്ചിരുന്നു. ഇയാളെ പിടികൂടി കോടതിയിൽ എത്തിച്ചതോടെയാണ് ജയിൽ ചാടാൻ സഹായിച്ചതും പണം നൽകിയതും ജയിൽ ജീവനക്കാരാണെന്ന് വെളിപ്പെട്ടത്. ഇക്കാര്യം പിന്നീട് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കുകയും സത്യമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അന്ന് 3 വാർഡന്മാരെ സ്ഥലം മാറ്റി. ഇതുകൂടാതെ ജേക്കബിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറെ ഒരാഴ്ച മുമ്പും സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മുഴുവൻ പേരെയും സ്ഥലം മാറ്റാനുള്ള ജയിൽ വകുപ്പിന്റെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവല്ല.